നമസ്കാരം. ഇന്ത്യയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയ മീരാബായ് ചാനു. ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും തന്റെ ലക്ഷ്യത്തിലേക്ക് പടപൊരുതി ജയിച്ചു കയറി വന്ന ചാനു ഇപ്പോൾ ഭാരതത്തിലെ എല്ലാ ജനങ്ങളുടെയും പ്രത്യേകിച്ച് യുവതി യുവാക്കളുടെയും റോൾ മോഡലാകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടോക്കിയോ ഒളിമ്പിക്സ് മെഡൽ ജേതാവ് മീരാബായ് ചാനു ഇന്ത്യൻ സംസ്കാരത്തെ അചഞ്ചലമായി ആദരിക്കുന്ന കായിക താരം കൂടിയാണ്. ആർഎസ്എസുമായും സംഘപരിവാർ സംഘടനകളുമായും നല്ല ബന്ധമാണ് മീരാബായ് ചാനു കാത്തുസൂക്ഷിക്കുന്നത്. ആർഎസ്എസിന്റെ വനിതാ വിഭാഗമായ രാഷ്ട്രസേവിക സമിതിയുടെ നാഗ്പൂരിൽ വെച്ച് നടന്ന 2018 വിജയദശമി ആഘോഷ പരിപാടിയിൽ മുഖ്യാതിഥിയായി മണിപ്പൂർ സ്വദേശിനി ഒളിമ്പ്യൻ മീരാബായ് ചാനു പങ്കെടുക്കുന്നതിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലാകെ വൈറലായി മാറിയിരിക്കുകയാണ്. ആർഎസ്എസിന്റെ സ്ഥാപക ദിനമായ വിജയദശമിക്ക് ആർഎസ്എസ് പ്രമുഖ സഞ്ചാരികയായ സുശ്രീ ശാന്തക്കൊപ്പമാണ് ചാനു പങ്കെടുത്തത്. അന്ന് ആ നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി തന്റെ ഒളിമ്പിക്സ് മോഹവും മെഡൽ സ്വപ്നവും അതിനുവേണ്ടിയുള്ള നിരന്തര പോരാട്ടവും മീരാബായ് ചാനു പങ്കുവച്ചത് പിറ്റേന്ന് പത്രങ്ങളിൽ വാർത്തയായിരുന്നു. 3 വർഷങ്ങൾക്ക് മുൻപ് മഹാരാഷ്ട്രയിലെ ആർഎസ്എസ് വേദിയിൽ മുഴങ്ങിയ വാക്കുകളിൽ ജ്വലിച്ച അതേ ആവേശമാണ് ടോക്കിയോയിൽ മെഡൽ നേടിയപ്പോഴും മീരാബായ് ചാനുവിൽ കാണാൻ സാധിക്കുന്നത്. കോമൺവെൽത്ത് ഗെയിംസിൽ ജേതാവായ മീരാബായ് ചാനുവിനെ നേരത്തെ രാജ്യം പത്മശ്രീ നൽകി ആദരിക്കുകയും ചെയ്തിരുന്നു. മീരാബായ് ചാനു ഒരു പ്രതീകമാണ്. ഈ രാജ്യത്തെ സ്ത്രീകളുടെ പ്രതീകമായി, മാതാക്കന്മാരുടെ പ്രതീകമായി, ഉയർച്ചകൾ സ്വപ്നം കാണുന്ന പെൺകുട്ടികളുടെ പ്രതീകമായി. ഫെമിനിസം പറഞ്ഞു നടക്കുന്ന ഇടതുപക്ഷ പുരോഗമനവാദികളോട് പറയാനുള്ളത് ഇതാണ്. ഉണ്ണിമുകുന്ദ പറഞ്ഞതുപോലെ വലിയ പൊട്ടുതൊട്ട് സ്ത്രീ സമത്വം പ്രസംഗിച്ച് നടക്കുന്നതിലല്ല കാര്യം, വലിയ സ്വപ്നങ്ങൾ കാണുന്നതിലാണ്. ആ സ്വപ്നങ്ങളിലൂടെ നാടിനു വേണ്ടിയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെയാണ്. ആർഎസ്എസിന്റെ സ്വന്തം അഹങ്കാരമായ പെൺപുലി മീരാബായ് ചാനു തെളിയിച്ച് കാണിച്ചതും അതാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.